ഒരു പുതിയ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതിൻ്റെ പേരാണ് സൂഫിയാനി ബിരിയാണി അല്ലെങ്കിൽ വൈറ്റ് ബിരിയാണി എന്നൊക്കെ ഇതിന് പറയാറുണ്ട് കേട്ടോ പേര് പോലെ തന്നെ നല്ല വൈറ്റ് കളറിനുള്ളൊരു ബിരിയാണിയാണിത് അപ്പോൾ ചിലർ വിചാരിക്കും നമ്മുടെ സാധാരണ ബിരിയാണിയിൽ മഞ്ഞൾപ്പൊടി ഇടാതിരുന്ന പോരേ നിൽക്കുക പക്ഷേ അതല്ല ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കേൽ അതേപോലെ തന്നെ ടേസ്റ്റും ഭയങ്കര ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനും പറ്റി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെല്ലൈക്കണോ ഒന്ന് പ്രെസ് ചെയ്യാം കേട്ടോ നമ്മുടെ ചിക്കനെയൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഇതിനെ ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് വെക്കാം അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ് കേട്ടോ ഞാനിവിടെ ഒരു മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്കുള്ള അളവാണ് ഞാൻ പറയുന്നത് ഏകദേശം ഒരു കിലോ ചിക്കനാണെങ്കിലും ഒരു അളവിൽ ചെറിയ മാറ്റമേ വരുള്ളൂ വലിയ ഡിഫറൻസ് ഒന്നും വരില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അടച്ചിട്ട് മാറ്റിവെക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോവാം ഇനി നമുക്ക് നമ്മുടെ ബിരിയാണിയിലേക്ക് ആവശ്യമേണ്ട കുറച്ച് സാധനങ്ങളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പത്ത് അണ്ടിപ്പരിപ്പ് ഏകദേശം ഒരു പതിനഞ്ച് ബദാം പിന്നെ ഒരു അഞ്ച് ഏലക്കായ അതേപോലെ ഒരു അഞ്ച് ഗ്രാമ്പു പിന്നെ ദാ ഇത്രയും വലുപ്പുള്ളൊരു പട്ട ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇതിനെ നമുക്ക് ഈ പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് റോസ്റ്റ് ചെയ്യുന്നത് റോസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഒരുപാട് അങ്ങാവൊന്നും വേണ്ട ധയ്യൊരു പരുവൊക്കെ ആയാൽ മതി ജസ്റ്റ് ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്താൽ മതി ഒരുപാട് ചെയ്താൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇത്രയൊക്കെ ആയാൽ മതിയിട്ട് ഇപ്പോൾ ഇത് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് പൊടിച്ചെടുക്കണം തണുത്തതിന് ശേഷമേ പൊടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വേറൊരു കാര്യം നമ്മൾ ഈ ചട്ടിയിൽ തന്നെ അത് വെച്ച് വെച്ചുകൊണ്ടിരിക്കരുത് അങ്ങനെ ആവുമ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം തണുത്തതിന് ശേഷം ശം പൊടിക്കാം അപ്പോൾ നമുക്കിനി ഇതിને മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ഇപ്പൊ ഈ എടുത്ത പാനലിൽ അതിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഇതിפור 8 അല്ലി വെളുത്തുള്ളി ഉണ്ട് ട്ടോ കുറച്ച് വലിയതാണ് വലിയ വെളുത്തുള്ളിയാണ് അതുകൊണ്ട് ഒരു 8 അല്ലി വലിയ വെളുത്തുള്ളി അതേപോലെ ഞാൻ ഇവിടെ ഒരു 10 പച്ചമുളകും എടുത്തട്ടുണ്ട് ഇതിനെ രണ്ടിനേം കൂടെ നമുക്ക് എണ്ണയില് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറ്റി എടുക്കണം അപ്പോൾ ഈ 10 പച്ചമുളകും ഉണ്ട് ദേ ഇത് ഒട്ടും എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പത്തെണ്ണയ്ക്കെടുത്ത് അത്യാവശ്യം ഒരു എരിവിൻ്റെ പച്ചമുളക് ആണെങ്കിൽ ഒരു ആറെണ്ണം തന്നെ മതിയാകും അല്ലെങ്കിൽ എരിവ് കൂടിപ്പോയി അപ്പോൾ ഇതാ ഈ ഒരു പരുവാകുന്നത് വരെ നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റ് ചെയ്ത എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് ഇത് ഇവിടെ നിൽക്കട്ടെ ഇപ്പോൾ നമ്മുടെ നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും അണ്ടിപ്പരുവും എല്ലാം കൂടി വെച്ചില്ലേ അത് തണുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ഈ ഒരു മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഇടാം നമ്മൾ പൊടിക്കുന്ന ജാറില് അതിലിട്ടിട്ട് വേണം പൊടിച്ചെടുക്കാൻ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഇതാ ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ പൊടിച്ചെടുക്കുക കേട്ടോ കണ്ടോ ഇതുപോലെ വേണം പൊടിക്കാൻ അത് ഞാൻ പറഞ്ഞാൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് തന്നെ പൊടിക്കണം എന്ന് ഇനി നമുക്കിതിൽ നിന്നൊരു പകുതി ഇതിൻ്റെ കറക്റ്റ് പകുതി ഭാഗം നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ അതിൻ്റെ പകുതി ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മാറ്റി വെക്കുന്നുണ്ട് അത് നമുക്കിനി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാനേ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് മാറ്റി വെക്കുന്നത് എന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ ബാക്കി പകുതി ഇതിലുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചില്ലേ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ലപോലെ ചതച്ചെടുക്കണം ചതക്കല്ല നല്ല പേസ്റ്റ് പോലെ തന്നെ അരക്കണം കേട്ടോ കാരണം ഇത് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം ആ പൗഡറും അതുപോലെ നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ നമ്മൾ നമ്മളിതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നേരത്തെ ആദ്യം മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചില്ലേ ചിക്കന് ആ ചിക്കൻ ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഈയൊരു ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കാരണം ഇതിൽ ബദാമും അണ്ടിപ്പരിപ്പും പിന്നെ നമ്മുടെ ഗ്രാമ്പും ഏലക്കയും എല്ലാം കൂടെ നമ്മൾ പൊടിച്ചെടുത്ത് അതും പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അല്ലേ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് തൈര് തൈരൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് നല്ല കട്ട് തൈരായിരുന്നു അതിനെ ഞാൻ സ്പൂൺ വെച്ച് ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ലൂസാക്കിയതാണ് വെള്ളം ഒന്നും ചേർക്കേണ്ടിട്ടോ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുത്താൽ അത് ഇതുപോലെ ആയി കിട്ടും അല്ല നമ്മുടെ നാട്ടിലേക്ക് പോലെ സാധാ തൈരാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ തന്നെ ഒഴിക്കാം എന്തായാലും ഒരു കപ്പ് തൈര് പിന്നെ നമുക്ക് ആവശ്യണ്ടത് ചെറിയ ജീരകമാണ് ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം അതുപോലെ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് മല്ലിയിലെയും പുതിനയിലെയും കൂടെ അരിഞ്ഞെടുത്താണത് രണ്ടും കൂടെയാണ് കേട്ടോ അത് അത് ഏകദേശം ഒരു പിടിയോളം അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യുക എന്നാലേ ചിക്കൻ്റെയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഇതേ എത്തുള്ളൂ അപ്പോൾ അതായത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ ഈ ഒരു പരിവാവും എന്നിട്ട് നമുക്കിനി ഇതിനെവിടെ മാറ്റി ക്കാം ഇനി നമുക്ക് നമ്മുടെ റൈസ് കുക്ക് ചെയ്തെടുക്കാണ്ടല്ലോ അപ്പോൾ അതുവരെ ഇതൊന്നും ഇവിടെ ഇരുന്ന് സെറ്റായിക്കോട്ടെ അപ്പോൾ നമുക്കിനി അരി വേവിച്ചെടുക്കാം അരി വേവിക്കാൻ ആവശ്യത്തിൻ്റെ വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് ഒരു അല്പം കൂടുതൽ വെള്ളത്തിൽ തന്നെ അരി വേവിച്ചെടുക്കണം കേട്ടോ എന്നാലേ നല്ല രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അരിയിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു മൂന്ന് ഏലക്കായ അതേപോലെ ഒരു ബേ ലീഫ് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് ഞാൻ മിനിറ്റിൻ്റെ ലീഫ് ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പുതിനീനയിൽ അത് വെറുതെ ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്താണ് നിർബന്ധമൊന്നുമില്ല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കിടന്ന് നല്ലോണം തിളക്കട്ടെ എന്നിട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ ബിരിയാണിക്ക് വേണ്ടിയിട്ട് റൈസ് കുക്ക് ചെയ്തെടുക്കില്ലേ അതേപോലെ തന്നെ ഏകദേശം ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് കുക്ക് ആയാൽ മതി അപ്പം നമുക്കതിൽ നിന്ന് ഊറ്റിയെടുക്കണം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വേവിക്കേണ്ട ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു രണ്ടേക്കാൽ കപ്പോളം മാരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അതിനെ ഞാൻ സൗക്ക് ചെയ്ത് വെച്ചതായിരുന്നു വെള്ളത്തിൽ അപ്പോൾ ഇനി ഇതിനെ നമുക്ക് വേവിച്ചെടുക്കണം ഞാൻ പറഞ്ഞല്ലോ ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് കുക്ക് ചെയ്താൽ മതി അതിന് ശേഷം നമുക്ക് ദമ്മ ചെയ്യേണ്ടതാണ് ബാക്കി അപ്പോൾ ദമ്മ ആയിക്കോളും ടോം അതുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ഇതാ ഇപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ചിലർ ചോദിച്ചിരുന്നു ബസ്മതി റൈസ് എത്ര സമയം സൗക്ക് ചെയ്യണമെന്ന് അത് നമ്മൾ ഓരോ ബസ്മതി റൈസിനും മാറ്റം ഉണ്ടാകും കേട്ടോ നമ്മൾ ബസ്മതി റൈസ് വാങ്ങുമ്പോൾ അതിൻ്റെ പാക്കിൽ നോക്കുക അതിലുണ്ടാകും എത്ര ടൈമാണ് അതിൻ്റെ ടൈം എന്ന് എഴുതിയിട്ടുണ്ടാകും കാരണം അല്ലെങ്കിൽ മാറ്റം വരും പലതിനും ഞാനൊരു അരമണിക്കൂറൊക്കെയാണ് സാധാരണ സൗക്ക് ചെയ്യാറ് ഇപ്പോൾ ഇതാ നമ്മുടെ റൈസ് നല്ല പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഡ്രൈൻ ചെയ്തിട്ട് എടുക്കാം റൈസിന് അതിനുശേഷം ഞാനിപ്പോൾ ആ റൈസ് കുക്ക് ചെയ്ത അതേ പാത്രത്തിൽ തന്നെ ആയിട്ടോ ഇനി ബിരിയാണി ദമ്മയ്യാനൊക്കെ പോകുന്നത് അപ്പോൾ അത് ഡ്രൈൻ ചെയ്യാൻ വെച്ചു എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി നെയ്യ് ചേർത്ത് കൊടുക്കണം നെയ്യ് ഒരുപാടൊന്നുമില്ല ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ നെയ്യ് പകരം വേണമെങ്കിൽ ഓയിലും ചേർക്കാം നെയ്യാവുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാവുന്ന മാത്രം എന്നിട്ട് ഞാനിതിലേക്ക് ഒരു സവാള ഒരു മീഡിയം സൈസ് സവാള അത്രയും മതി അത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളനെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലിട്ടിട്ട് അപ്പോൾ ഒരുപാട് സവാളേൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു മീഡിയം സൈസ് സവാള അത്രയും മതി എന്നിട്ട് ഇത് സവാള ഒന്നിങ്ങനെ ജസ്റ്റ് വഴണ്ടി വരുമ്പോൾ നമുക്കിനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ ചിക്കന് നമ്മുടെ തൈരും നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് എല്ലാം കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഈ ചിക്കന് നമുക്ക് അതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഈ ചിക്കനിൽ ഓൾറെഡി പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ പ്രത്യേകം അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഈ ചിക്കനെ നമ്മൾ ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വേറൊരു കാര്യം ഫ്ലെയിം ഫ്ലെയിമൊരു സിമ്മിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ ഓവറായിട്ട് ഫ്ലെയിം ഇട്ടിട്ട് ചെയ്യേണ്ട അപ്പോൾ ചിലപ്പോൾ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സിമ്മിൽ ഇട്ടിട്ട് ചെയ്താൽ മതി ഇനി നമുക്ക് ഇതിലേക്കൊരു സാധനം ചേർത്ത് കൊടുക്കണം ഇത് എന്താ അറിയുമോ ഇത് പാലാണ് അപ്പോൾ നമ്മുടെ തിളപ്പിച്ചാറിയ പാല് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം പാല് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ പാലിലിട്ടിട്ടാണ് ഈ ഇനി വേവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബിരിയാണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക ഈ പാലിൽ കിടന്നിട്ട് ചിക്കന് കുക്കാവുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇതിൽ ചിക്കൻ ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് കുറച്ചും ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം കാരണം നമ്മളിപ്പോൾ പാലൊക്കെ ഒഴിച്ച് അല്ലേ അതേപോലെ സവാളയായിട്ടോ അപ്പോൾ അതിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ചുകൂടെ ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പാല് നമ്മൾ തിളപ്പിച്ച് ആറേ പാൽ തന്നെ തിളപ്പിച്ച് ചൂടോടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് ഈ ചിക്കൻ ഇതിൽ വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് ചിക്കനെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ എന്നിട്ട് സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചിക്കനെ വേവിക്കാൻ കാരണം പാലൊക്കെ ഒഴിച്ചതാണ് പെട്ടെന്ന് അടി പിടിക്കും അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചിക്കനെ നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ ഇതങ്ങനെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇടക്ക് നമ്മളൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം അങ്ങനെ വേണട്ടോ ചെയ്യാൻ അല്ലാതെ അടച്ച് വെച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അടി പിടിക്കും ഒരിക്കും പാല്ണ്ടാണ് ഞാൻ പ്രത്യേകം വീണ്ടും വീണ്ടും ആ കാര്യം എടുത്തു പറയുന്നത് കേട്ടോ നമ്മളൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വീണ്ടും ഒന്ന് അടിച്ചു വെക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൗഡറാണ് കേട്ടോ നമ്മൾ പൊടിച്ചെടുത്ത പൗഡറും അപ്പോൾ അതിൽ നിന്ന് ഒരു പകുതി ഭാഗം നമ്മൾ ആദ്യം ഒരു പകുതിയാണ് എടുത്തു വെച്ചത് ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചതിന്ന് ഒരു പകുതി ഭാഗം നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കണം അതായത് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അതിന് മുമ്പ് ചേർക്കേണ്ട ഈ ഒരു സ്റ്റേജിലായതിൻ്റെ ശേഷം ചേർത്ത് കൊടുക്കുക ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഇത്രയും വെള്ളമുണ്ടല്ലോ ഇതിൽ ഇപ്പോൾ തന്നെ അരി ചേർത്താല് ബിരിയാണിയിൽ വെള്ളം കൂടി പോകുമെന്നൊക്കെ അങ്ങനെൻ്റെ ടെൻഷനൊന്നും വേണ്ട ഇത്രയും വെള്ളം ഉണ്ടാവണം വെള്ളമല്ല പാലാണ് പാലും തൈരും ഒക്കെയാണ് അതുണ്ടാവുമ്പോൾ തന്നെ നമ്മൾ അരി അരിയിട്ട് കൊടുക്കുക കാരണം നമ്മൾ ഇത് ദം ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ വല്ലാണ്ട് ഇത് വെള്ളം വറ്റി കഴിഞ്ഞാൽ ഇത് അടി പിടിക്കും എന്നൊക്കെ കാര്യം ഉറപ്പാണ് കാരണം പാൽ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കും അതുകൊണ്ട് ഇത്രയും ഒരു വെള്ളം ഏകദേശം ഒരു ചിക്കൻ്റെ ഒപ്പം തന്നെ ഈ പാലും ഇതും നിൽക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് അരി ഇട്ട് കൊടുക്കാം നല്ല ക്രീമി ആയിട്ടുണ്ടൊരു ടെക്സ്ചറിലുണ്ട് ഒരു റൈസും ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടാം നല്ല ടേസ്റ്റാണ് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് നമ്മുടെ ബിരിയാണീൻ്റെ ടേസ്റ്റേ അല്ല ബിരിയാണീൻ്റെ മന്തിയുടെ ഒന്നും ടേസ്റ്റില്ല വേറൊരു ടേസ്റ്റ് ആട്ടോ അപ്പം നമ്മൾ അരി കംപ്ലീറ്റ് ഇട്ടു എന്നിട്ട് ബാക്കിയുള്ള പൊടി ഇനി ബാക്കിയുള്ള പൊടി കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങനെ വിതറി കൊടുക്കാം അപ്പോൾ നമ്മുടെ ബദാമിൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ ടേസ്റ്റ് ഇതിൻ്റെ മുകളിൽ തന്നെ വരും നമ്മൾ ിലേക്കല്ലാതെ വേറെ ഉള്ളി ഉള്ളിയും അണ്ടിപ്പരിപ്പും കൂടെ വറുത്തിട്ട് ഇടുന്ന ഒന്നുമില്ല നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഇടുന്ന പോലെ അങ്ങനെ നമ്മൾ ഇതിന് ഇട്ട് കൊടുക്കുന്ന ഒന്നുമില്ല പൊടി നമ്മളിട്ടു ഇനി ബാക്കിയുള്ള കുറച്ച് മല്ലിച്ചപ്പും പുതിനും കൂടെ അരിഞ്ഞു വെച്ചതുണ്ടായിരുന്നു അതും ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിന് ദമ്മ ചെയ്തെടുക്കാം ദം ദമ്മയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ പാത്രം കയറ്റി വെച്ചിട്ടുള്ളത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഞാനിത് ദമ്മ്തു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തതാണിത് ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുണ്ട് സൂഫിയാനി ബിരിയാണി അല്ലെങ്കിൽ വൈറ്റ് ബിരിയാണി എന്നൊക്കെ പറയുന്നത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ്ടോ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ ഇതിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ട് ബിരിയാണി അല്ലേ നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റും ആയിരിക്കും ഇതിനുണ്ടാകാം അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഒക്കെ നമ്മളെ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയിക്കണം അതേപോലെ നമ്മുടെ ഒരുപാട് റൈസ് റെസിപ്പീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരൊന്ന് കാണാം ശാല മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം